ത്യാഗവും സഹനവും തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കുകയാണെന്ന് ഡോക്ടർ എൽ സ്യൂമൻ. റിലാക്സ് പ്ലീസിൽ, ഓവർ ടു ഡോക്ടർ എൽ സ്യൂമൻ. ത്യാഗമോ സഹനമോ, പലരും ജോലി ചെയ്യുന്നത് ഒരു കഷ്ടപ്പാടായി കണ്ടുകൊണ്ടാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്നത് ഒരു ത്യാഗമായി കാണുന്നവരുമുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പരിശോധിക്കാം. ത്യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ കഷ്ടപ്പാടുകളെ മറ്റുള്ളവർക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും നേട്ടത്തിനു വേണ്ടിയോ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ തൃപ്തിയുള്ള അവസ്ഥയാണ്. എന്നാൽ സഹനം എന്നതും കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷേ അത് തൃപ്തിയില്ലാതെയോ നിർബന്ധിതമായോ ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടിലും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ആദ്യത്തേത് ഒരുവന് ആത്യന്തികമായി തൃപ്തി നൽകുന്നതും രണ്ടാമത്തേത് ഒരാൾക്ക് സമ്മാനിക്കുന്നത് അതൃപ്തിയും തൽഫലമായി ഉണ്ടാകുന്ന മറ്റു വികാരങ്ങളുമാണെന്ന് മാത്രം. മറ്റുള്ളവർ നേട്ടങ്ങൾ കൊയ്യുവാൻ വേണ്ടി സഹിക്കുന്ന കഷ്ടപ്പാടുകൾ വിവരിക്കുമ്പോൾ എത്ര പേർക്ക് ഈ കഷ്ടതകളെ സ്വയം ഏറ്റെടുത്ത് വിജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകും. ഇവിടെയാണ് ഒരു പോരാളിയും സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം. ഏത് നേട്ടത്തിനു പിന്നിലും നല്ലവണ്ണം കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അറിയാവുന്നവരും അതിനായി തയ്യാറുള്ളവരുമാണ് വിജയികളാകുന്നത്. ആ മാർഗം തിരഞ്ഞെടുത്ത് പരിശ്രമിക്കുന്നവരാണ് യഥാർത്ഥ പോരാളികൾ. പലപ്പോഴും നാം നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കാതെയോ ഇനി അഥവാ മനസ്സിലാക്കിയാൽ കൂടി അതിനെ പരിഹരിക്കാൻ മെനക്കെടാതെയോ ആവും പരിശ്രമിച്ചു തുടങ്ങുക. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആകണം എന്ന് വിചാരിച്ച് ഒരാൾ പരിശ്രമിച്ചാൽ മാത്രം പോരാ, അതിനുള്ള ടാലൻറ്റ് കൂടി വേണമെന്ന് സാരം. അതുകൊണ്ട് ജോലിയുടെ കാര്യത്തിലും നമുക്കിത് ബാധകമാണ്. നാം ഏത് മേഖലകൾ തിരഞ്ഞെടുക്കുന്നു എന്നത് നമ്മുടെ കഴിവുകളെയും അഭിരുചികളെയും മുൻനിർത്തി സഹനങ്ങളെ തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായുള്ള ത്യാഗമായി പരിഗണിച്ചായാൽ നാം വിജയിക്കുമെന്നതിൽ മറുപക്ഷമില്ല. ഇനി രണ്ടാമതായി വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അല്പം ബ്രേക്ക് വേണമെന്ന തിരിച്ചറിവാണ്. നാം നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് തളർന്ന അവസ്ഥയിൽ നമ്മുടെ പെർഫോമൻസ് കുറയുകയാണ് എന്ന് തിരിച്ചറിയുക. ഇതിനൊരു റീചാർജ് അത്യാവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഈ ത്യാഗങ്ങൾക്കൊരു വിശ്രമം നൽകുന്നത് കൂടുതൽ സഹിക്കാനുള്ള കരുത്ത് നൽകുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുമെന്നതിൽ തർക്കമില്ല. അവസാനമായി, നാം നമ്മുടെ ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിന് അനുശ്രുതമായി നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നുവെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്കേ മികച്ച വിജയം നേടാൻ കഴിയൂ എന്നതാണ്. പ്രാവീണ്യം കുറഞ്ഞവർ കീഴ്ജീവനക്കാരായി നമുക്ക് ലഭിക്കുമ്പോൾ അവരുടെ ചെയ്തികൾക്ക് ഉള്ള ഉത്തരവാദിത്വം കൂടി നാം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് മറന്നുകൂടാ. അതിനായി ചില ത്യാഗങ്ങൾ നാം ചെയ്യേണ്ടി വരും. പലപ്പോഴും ഒരു സ്ഥാനക്കയറ്റത്തിൻ്റെ കൂടെ ഒരു സ്ഥലം മാറ്റവും ഉണ്ടായേക്കാം. ഈ സ്ഥലം മാറ്റത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ അതിനെ ഒരു കഷ്ടപ്പാടായി മാത്രം കാണുന്നവരാണെന്ന് മറക്കരുത്. ഇനി സ്ഥലമാറ്റമൊന്നുമില്ലെങ്കിലും കൂടുതൽ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും എന്ന ചിന്തയിൽ മാനേജർ പദവി വേണ്ടെന്ന് വെച്ച അനേകർ ഇവിടെയുണ്ട്. ഇവർക്ക് ജോലി ചെയ്യുന്നത് ഒരു കഷ്ടത മാത്രമായി അനുഭവപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണിത്. ചുരുക്കത്തിൽ, കഷ്ടത എന്നത് ഏത് ജോലിക്കുമുള്ളതാണ്. ഈ കഷ്ടതയെ ത്യാഗമായി കണ്ട് മുന്നേറുന്നവർ നേട്ടങ്ങൾ ഉണ്ടാക്കി ജീവിതത്തിൽ സംതൃപ്തി അടയുകയും ചെയ്യുമ്പോൾ സഹനമായി കാണുന്നവർക്ക് അതേ കഷ്ടത നിരാശയ്ക്കും അതൃപ്തിക്കും മാത്രം കാരണമായി തീരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ എൽ സ്യൂമൻ. എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ എൽ സ്യൂമൻ. ഡോക്ടർ എൽ സ്യൂമനുമായി സംവദിക്കാൻ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്, ഡോക്ടർ എൽ സ്യൂമൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.